ആരാണ് മുമ്പൻ? വളരെ കാലം മുമ്പ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഒരു വാവലും ഒരാനയും ഒരു കുരങ്ങനും താമസിച്ചിരുന്നു. പടർന്ന് പന്തലിച്ചു നിന്ന ഒരു പടുകൂറ്റൻ ആലിന്റെ തണലിലായിരുന്നു അവരുടെ താവളം. അവർക്ക് അന്യോന്യം ഒരു യോജിപ്പുമില്ലായിരുന്നു. ആന പറയുന്നത് കുരങ്ങിനും വാവലിനും ഇഷ്ടപ്പെടുകയില്ല. കുരങ്ങിനെ ആനയും വാവലും കൂടി കുറ്റപ്പെടുത്തും. വാവലിനെ തരം കിട്ടിയാൽ ആനയും കുരങ്ങും പ്രഹരിക്കും. ഈ തരത്തിൽ ഒരുമിച്ച് കഴിഞ്ഞുകൂടാൻ കഴിയുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പറയുന്നതനുസരിച്ച് കഴിയണമെന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. ആരാണ് ഏറ്റവും പ്രായം കൂടിയവൻ? അവർ ഓരോരുത്തരും തനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളതെന്ന് വാദിച്ചു. അത് വീണ്ടും വഴക്കിനുള്ള കാരണമായി. ഒരു ദിവസം വൈകിട്ട് അവർ മൂവരും കൂടി ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആൽച്ചുവട്ടിലിരിക്കുകയായിരുന്നു. വാവലും കുരങ്ങനും കൂടി ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്നിട്ട് ആനയോട് ചോദിച്ചു, ആനച്ചങ്ങാതിയുടെ ചെറുപ്പത്തിൽ ഈ ആലിന് എന്ത് വലിപ്പമുണ്ടായിരുന്നു? അത് കേട്ട ആന പറഞ്ഞു, ഓ അതോ, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഈ ആല് ഒരു വെറും ചെടിയായിരുന്നു. ഒന്നോ രണ്ടോ ഇല, അതിൽ കൂടുതലില്ലായിരുന്നു. ഇതിന്റെ മുകളിലൂടെയായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നത്. അന്ന് കൂടിയാൽ മുട്ടിന്റെ അപ്പോ ഉയരം വരും, ആന പറഞ്ഞു. ആനയോട് ചോദിച്ച ചോദ്യം തന്നെ വാവലും ആനയും കൂടി കുരങ്ങനോട് ചോദിച്ചു. അത് കേട്ട കുരങ്ങച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിച്ച വെച്ച് നടന്ന കാലം മുതൽ ഈ ആലിനെ അറിയും. ഇത് മുളച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതിന്റെ പരിപ്പ് അടർത്തിയെടുത്ത് ഞാൻ കടിച്ചു തിന്നതും ഓർക്കുന്നു. എന്നിട്ടും ഇവൻ ഇത്ര വളർന്നു പോയല്ലോ. ഹോ! പിന്നീട് ആനയും കുരങ്ങനും കൂടി വാവലിനോടും ഈ ചോദ്യം ചോദിച്ചു. വാവൽ തൊണ്ടയൊന്ന് കാറി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, ചങ്ങാതിമാരെ, ഇവിടെ ഈ വലിയ ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് ഇതിലും വലിയൊരാലുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അതിന്റെ കുറേ പഴങ്ങൾ തിന്നിട്ട് അതിന്റെ ഒരു കൊമ്പിൽ കിടക്കുകയായിരുന്നു. അപ്പോഴതാ ആ കൊടുമുടിയുടെ മുകളിൽ നിന്നും ഒരു വലിയ മഞ്ഞുകെട്ട അടർന്നു വീണു. എങ്ങനെയോ തക്ക സമയത്ത് ഞാൻ ഉണർന്നു. പെട്ടെന്ന് പറന്നുയർന്ന് രക്ഷപ്പെട്ടു. തിരികെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഇല പോലും കാണാൻ കഴിഞ്ഞില്ല. ആൽമരം പിഴുത് ഒലിച്ചുപോയി. പിന്നീട് ഞാനവിടെ കഷ്ടിച്ചതിൽ നിന്നുണ്ടായിരുന്ന വിത്ത് മുളച്ചാണ് ഈ ആലുണ്ടായത്. അങ്ങനെ ഈ ആലിന്റെ തള്ളയാലിന്റെ കാലം മുതൽ ഞാനിവിടെയുണ്ട്. വാവൽ പറഞ്ഞ കഥ കേട്ട് ആനയും കുരങ്ങിനും അതിശയിച്ചുപോയി. അവർ വാവലിനെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തു. അന്ന് മുതൽ വാവൽ പറയുന്നതനുസരിച്ച് ആനയും കുരങ്ങും ജീവിച്ചു. അവരുടെ ഇടയിൽ മൈത്രിയും സാഹോദര്യവും അച്ചടക്കവും ഉണ്ടായി.